നമസ്കാരം. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് വലിയ വിജയമാണ് അവിടെ നേടിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പി പ്രവർത്തകരും അനുയായികളുമൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ കർണാടകയിൽ ഒരു തുടർഭരണം കിട്ടുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ അത് നരേന്ദ്രമോദി നടത്തിയ അവസാനവട്ട നടത്തിയ റാലിയും മറ്റ് പ്രസംഗങ്ങളുമൊക്കെ കൊണ്ട് ചിലപ്പോൾ കയറിപ്പറ്റിയേക്കാം എന്നവർ ഒരു വേള നിനച്ചിരിക്കാം. പക്ഷേ അതുണ്ടായില്ല. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്ഥാനം പ്രതിപക്ഷത്ത് തന്നെയായിരിക്കും. അതുതന്നെയാണ് കർണാടകയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ബി ജെ പിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു, വിമത ശല്യമൊക്കെ ഉണ്ടായിരുന്നു. ചില താപ്പാനകളൊക്കെ ചില പാർട്ടിയിലൊക്കെ ഉള്ളതാണല്ലോ, അത് ബി ജെ പിയുടെ കർണാടകത്തിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ പരാജയത്തിൽ തെളിഞ്ഞ് കാണുന്നുമുണ്ട്. പക്ഷേ ഈ പരാജയത്തിൽ വളരെ രസകരമായ മറ്റൊരു സംഗതി കൂടിയുണ്ട്. അവിടെ നമ്മുടെ സി പി എമ്മിന്, അതൊരു ദേശീയ പാർട്ടിയായിട്ടാണ് അവർ ഇപ്പോഴും പറയുന്നത്, സി പി എമ്മിന് ശക്തിയുള്ള ചില പോക്കറ്റുകളുണ്ട് അവിടെ. അതിലൊന്ന് കർണാടകയിലെ ബാഗേപ്പള്ളി എന്ന സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2018 രണ്ട് 50,000 വോട്ടിന് മുകളിൽ അവർ നേടിയ സ്ഥലമാണ്. 50,000 വോട്ടിന് മുകളിൽ നേടിയതാണ് എന്ന് ഓർക്കുക. രണ്ടാം സ്ഥാനത്തായിരുന്നു, ഒന്നാം സ്ഥാനം കോൺഗ്രസ് ആയിരുന്നു. 2018 അവിടെ ജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണ് അതിലെ അന്ന് കിട്ടിയ വോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സി പി എമ്മിന് 51,697 സീറ്റും 31.42% വോട്ടും നേടിയിരുന്നു കഴിഞ്ഞ തവണ. ജി വി ശ്രീരാം റെഡ്ഡി എന്ന് പറഞ്ഞ ആളായിരുന്നു കഴിഞ്ഞ തവണ സി പി എമ്മിന് വേണ്ടി മത്സരിച്ചത്. ഇനി ഇത് പറയാനുള്ള കാരണം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് 2023 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സി പി എമ്മിന് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഉയർത്തിക്കാട്ടാനുള്ള അവരുടെ ഏറ്റവും വലിയ നേതാവ് സീതാറാം യെച്ചൂരി എന്നുമല്ല, തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ്. ഈ പിണറായി വിജയൻ ഈ ബാഗേപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പോയി ഒരു റാലി നടത്തുകയുണ്ടായി. ഒരു റാലിയും പബ്ലിക് മീറ്റിംഗും ഒക്കെ നടത്തുകയുണ്ടായി. വലിയ ജനപങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സ്വാഭാവികമായിട്ട് അവർക്ക് 51,000 വോട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അത്തരം ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ റാലി നടത്തിയ, അതായത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പോയി റാലി നടത്തിയ സ്ഥലത്ത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഈ 51,000 മുകളിൽ വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് വെറും 15,000 താന്നുപോയി. ഈ വോട്ടൊക്കെ എവിടെ പോയി? അവിടെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. 2018 ബി ജെ പിക്ക് അവിടെ കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ കേവലം 4,140 വോട്ടായിരുന്നു ബി ജെ പിക്ക് അവിടെ കിട്ടിയത്. അതായത് 51,697 വോട്ട് സി പി എമ്മിന് കിട്ടിയ ആ സ്ഥാനത്ത് ബി ജെ പിക്ക് അവിടെ 2018 കിട്ടിയത് 4,140 വോട്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ആ വ്യത്യാസം നോക്കുക. സി പി എം 2018 നേടിയ 51,000 മുകളിൽ വോട്ടെന്ന ആ ഒരു നില ഇത്തവണ 2023 15,918 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ബാക്കി വോട്ടൊക്കെ എവിടെ പോയി ചോദിച്ചാൽ ഇതാ നോക്കുക, ബി ജെ പിയുടെ വോട്ട് നോക്കുക. 4,000 ചില്ലുവാനം മാത്രം വോട്ടുണ്ടായിരുന്ന ആ സ്ഥാനത്ത് നിന്ന് ബി ജെ പി പിടിച്ചിരിക്കുന്ന വോട്ട് നോക്കുക, 46,387 വോട്ട് എന്ന നിലയിലേക്ക്, ഏതാണ്ട് 10 ഇരട്ടി വോട്ടാണ് അവർ കൂടുതൽ പിടിച്ചിരിക്കുന്നത്. സി പി എമ്മിൻ്റെ വോട്ടുകളാണ് അതെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം സി പി എമ്മിന് ഇന്ത്യയിൽ തന്നെ കാണിക്കാൻ പറ്റിയ ഏകമുഖമായ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പോയി റാലിയിലും മീറ്റിങ്ങിലും പങ്കെടുത്ത ഒരു സ്ഥലത്ത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ രണ്ടാം സ്ഥാനമുണ്ടായിരുന്ന സ്ഥലത്ത്, 51,000 മുകളിൽ വോട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഈ പിണറായി വിജയൻ പോയി റാലിയും നടത്തി മീറ്റിങ്ങും നടത്തി കഴിഞ്ഞപ്പോൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ വോട്ടെല്ലാം കൂടെ എവിടെ പോയി എന്നൊരു പിടിയില്ല. മൂന്നിലൊന്നായിട്ട് കുറഞ്ഞു, 15,000 ആ വോട്ടിലേക്കാവുകയും ഇവരുടെ പാർട്ടി അണികളും പാർട്ടി മെമ്പർമാരും എല്ലാം കൂടെ കൂടോടെ ബി ജെ പിയിലേക്ക് മാറുകയും ചെയ്ത അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കർണാടകയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അവർ 4 മത്സരിച്ചിരുന്നു, ഒരിടത്തു പോലും അവർ വിജയിച്ചില്ല. ഒടുവിൽ ഇവിടെ പ്രവർത്തിക്കാൻ പോയ പ്രവർത്തകരെല്ലാവരും കൂടെ കൂടി 3 എങ്ങനെയൊക്കെ പിടിച്ചു എന്നാണ് പറയുന്നത്. അത് കേരളത്തിലേക്കുള്ള KSRTC ബസ്സിലെ സീറ്റായിരുന്നു അത്രേ അവർ കഷ്ടപ്പെട്ട് പിടിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.